നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ആർദ്രേസ് അജിത്. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. നമുക്കെല്ലാവർക്കും ഒരു ബർത്ത്ഡേ ഉണ്ടല്ലോ അല്ലേ? അതുപോലെ ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിന് 65 വയസ്സ് തികയുകയാണ്. 14 ജില്ലകളും 44 നദികളും ഒഴുകുന്ന കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. കളരിപ്പയറ്റ്, കഥകളി, ആയുർവേദം, തെയ്യം എന്നിവയെല്ലാം കേരളത്തിന്റെ സൗന്ദര്യം കൂട്ടുന്നു. തീരുക്ഷം നിറഞ്ഞ സ്ഥലം എന്നർത്ഥത്തിലാണ് അത്രേ കേരളം എന്ന പേരുണ്ടായത്. കീരവൃക്ഷം എന്നാൽ തെങ്ങ്. തെങ്ങാണല്ലോ നമ്മുടെ ദേശീയ വൃക്ഷം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള പോരാട്ടം ശക്തിപ്പെടുകയും അതേ തുടർന്ന് 1956 നവംബർ 1 മലയാളം പ്രധാന ഭാഷയായ സ്ഥലങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചു. അതുകൊണ്ടാണ് നവംബർ 1 കേരളപ്പിറവി ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറേ അറ്റത്തുള്ള കേരളത്തിന്റെ കിഴക്ക് തമിഴ്നാട്, വടക്ക് കർണാടക, പടിഞ്ഞാറ് അറബിക്കടലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദു ഐതിഹ്യ പ്രകാരം പരശുരാമൻ മായുവെറിഞ്ഞ് സമുദ്രത്തിൽ നിന്നും വീണ്ടെടുത്ത സ്ഥലമാണ് കേരളക്കര എന്നും അറിയപ്പെടുന്നു. കേരളത്തിന് ദേശീയ മൃഗം ആനയും ദേശീയ പക്ഷി മയമൊഴുക്കി വേയാമ്പലും ദേശീയ പൂ കണിക്കൊന്നയും ദേശീയ ഫലം ചക്കയും ഒക്കെയാണ്. കേരളത്തിനെ കുറിച്ച് പറയാൻ ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. എന്നാലും ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. എല്ലാവർക്കും എന്റെ കേരളപ്പിറവി ആശംസകൾ. നന്ദി, നമസ്കാരം.